എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഒരു അഞ്ചുമണി നേരാണ് ഇപ്പൊ ഇങ്ങനെ സൂര്യാംശു ഓരോ വയൽപൂയിൽ. എന്റെ മുഖത്താണ് ഇപ്പൊ വയൽപൂയിലല്ല, ആളിങ്ങനെ സൂര്യകണം ഇങ്ങനെ വീണുടയാണ് എന്റെ മുഖത്ത്. അപ്പൊ നമ്മള് പണ്ട് ഡയൻമേ ലൈഫ്, പണ്ടല്ല പൊതുവെ ഡയൻമേ ലൈഫ് തുടങ്ങുന്ന സമയത്തെ ഇതുപോലെ ഞാനിങ്ങനെ സാഹിത്യം പറയുമ്പോ ചിലര് പറയും എന്റെ ശ്രീ എന്ത് ബോറാണെന്ന് പറയും. ചിലര് പറയും ചേച്ചി അടിപൊളിയാണ് കേട്ടോ അത് കേൾക്കാതെ. നമ്മള് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കാണുന്ന സീനെ വർണ്ണിക്കുന്നതാണ്. ചിലർക്ക് അത് ഇഷ്ടം, ചിലർക്ക് ആ സുഖമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കണോ എന്നുള്ളത് പറഞ്ഞു പറഞ്ഞു അത് അങ്ങനെ തന്നെയായി. സത്യം പറഞ്ഞാൽ നമ്മൾ അത്ര വലിയ സുഖത്തിലൂടെ ഒന്നല്ല കടന്നു പോകുന്ന എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാനും അല്ല, നിങ്ങളും അല്ല, ഈ ലോകം മൊത്തം അല്ല. പക്ഷെ എന്താ ചെയ്യാ, അപ്പോഴും നമ്മള് പറയുന്ന പോലെ തന്നെ ഈ സമയവും കടന്നു പോകും. അപ്പൊ ഇപ്പൊ എന്താണ് നമ്മള് ചെയ്യാൻ പോകുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നമുക്കറിയാം തലൂര് വീട്ടിൽ നമുക്കൊരു ഷൂട്ടിംഗ് സ്പേസ് ഉണ്ടായിരുന്നു. നമ്മുടെ ബിൽമേര കവർ നമ്മള് ചെയ്ത പോലെ വെള്ളയും നീലയും ഒക്കെ എങ്ങനെയൊക്കെ വരിയൊക്കെ കൊടുത്തിട്ട് ഒരു കുഞ്ഞ റൂം നമുക്ക് ഉണ്ടായിരുന്നു, ഒരു സ്റ്റുഡിയോ സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ സ്റ്റുഡിയോ സ്പേസിന്റെ കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഡയൻമേ ലൈഫാണ് ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്ക് എന്ത് സ്റ്റുഡിയോ സ്റ്റുഡിയോ ആക്കാണെങ്കിൽ നമ്മുടെ വീട് ഫുള്ള് ഒരു സ്റ്റുഡിയോ തന്നെയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഈ നാട് ഫുള്ള് ഒരു സ്റ്റുഡിയോ ആണ്. അപ്പോ നമുക്ക് പക്ഷെ ചില കാര്യങ്ങൾക്ക്, ചില പ്രൊഡക്റ്റിന്റെ റിവ്യൂ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് നല്ല ബാക്ക്ഗ്രൗണ്ട് വേണം, അല്ലെങ്കിൽ നമ്മള് എന്തെങ്കിലും നല്ലത് ഷൂട്ട് ചെയ്യണമെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തലൂർ വീട്ടിലെ അത്രയ്ക്ക് സൗകര്യം നമ്മുടെ ഈ വീട്ടിലില്ല. ഇത് ഒരു 10-22 കൊല്ലം മുന്നേ ഭാഗ്യൻ പണി കഴിപ്പിച്ച ഭാഗ്യന്റെ നമ്മുടെ കുഞ്ഞ് കിളിക്കൂടാണ്. ഇതിന്റെ ഉള്ളിൽ ആകെ 400 സ്ക്വയർ ഫീറ്റ് എങ്ങാണ്ടാണ് ഈ വീട് മൊത്തം ഉള്ളൂന്ന് തോന്നുന്നു കേട്ടോ. വളരെ ചെറിയ കിച്ചണാണ്, ഞാൻ പറയാറില്ലേ കിച്ചൺ. എനിക്ക് കൊറേ നമുക്ക് ഞാനത് പറയുമ്പോ ചിലവര് പറയും ചേച്ചി ഇതും കൂടി ഇല്ലാത്തത് ഇല്ലാത്തവരുണ്ടല്ലോ എന്ന് പറയും. സത്യം പറയുകയാണെങ്കിൽ അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോ നമുക്ക് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് വെക്കാനും ക്യാമറ വെക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. പിന്നെ നമുക്ക് നിന്ന് തിരിയാൻ പറ്റില്ല. അതിന്റെ ഉള്ളിൽ നമ്മള് ഞാൻ എന്താണോ വിചാരിക്കുന്നത് ആ സാധനം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് രണ്ട് സ്ഥലത്തെ വീഡിയോസുകൾ തമ്മിൽ, ലൈറ്റിന്റെ കാര്യങ്ങളിലൊക്കെ ആയാൽ തന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് അങ്ങനെ ഒരുപാട് വെന്റിലേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പോയിരുന്നപ്പോ നമ്മൾ പറഞ്ഞത് പിന്നെ ഈ നമ്മുടെ ഹോളാണ്, അതിന്റെ ഉള്ളിൽ രണ്ട് അലമാര ഇട്ടിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ തന്നെ. പിന്നെ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ സിസ്റ്ററാണ്. പിന്നെ ഈ ഒരു കട്ടില് നമ്മളിപ്പോ ഞാനിപ്പോ ഇരിക്കുന്ന ഈ കട്ടില് അതേ ഞങ്ങളുടെ ഡൈനിങ് ഹാള്, അത്രയ്ക്കേ ഉള്ളൂ. അത് ഇതൊരു റൂമിന്റെ വലുപ്പത്തിലുള്ളതാണ് നമ്മുടെ ഹാള് എന്ന് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു കുഞ്ഞൊരു സിംഗിൾ കട്ടിലിടാനും ഒരാൾക്ക് നിൽക്കാനും പറ്റുന്നതാണ് പുറത്തെ റൂം എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു എറിയ ഉണ്ട്. പിന്നെ നമ്മുടെ കാർ പോർച്ച് അത്യാവശ്യം വിശാലത ഉണ്ട്. പക്ഷെ അതിൽ കൊണ്ട് നമ്മുടെ ഭാഗ്യം മരവിട്ടു നമ്മുടെ പുതിയ വീടിന്റെ മരം. പക്ഷെ നമ്മളൊരു വലിയ നമ്മുടെ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മളിങ്ങനെ ഇതിന്റെ ഈ ഒരു സാഹചര്യവുമായിട്ട് നമ്മൾ ഒത്തുചേരേണ്ടി വരുന്നത്. പിന്നെ നമുക്ക് സാധാരണ താമസിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതന്നെ അധികമാണ്, നമുക്ക് ഇത്രയേ വേണ്ടൂ, ഇതിലും വിട്ടൊന്നും വേണ്ട. പിന്നെ യൂട്യൂബ് കാര്യങ്ങള്, കുന്തം കുടച്ചക്രം, ക്യാമറ, ലൈറ്റ് ഒക്കെ വെക്കാനാകുമ്പോഴാണ് നമുക്കൊരു അസൗകര്യം വരിക. പിന്നെ നമുക്ക് യൂട്യൂബർ എന്ന രീതിയിലും നമുക്ക് ഒരുപാട് സാധനങ്ങൾ റിവ്യൂസിന് വരും. ഇപ്പൊ മീഷോ എന്നായാലും ഒരുപാട് പ്രൊഡക്റ്റുകൾ വരും. പിന്നെ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഇൻസ്റ്റാ പേജുകളിൽ നിന്നും ഒക്കെ ഒരുപാട് പ്രൊഡക്റ്റ് വരും. ഞാനിപ്പോ ഒന്നും സത്യം പറഞ്ഞാൽ മേടിക്കാറ് പോലും ഇല്ല, എനിക്ക് വേണ്ടെന്ന് പറയാറുള്ളൂ. ഞാൻ പറയും എനിക്ക് ചെയ്യാൻ സമയമില്ല, അല്ലെങ്കിൽ ഇത് വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിയാറാണ് പതി കേട്ടോ. അപ്പൊ കാരണം വെക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മള് റെന്റിന്റെ വീടെങ്ങാനും എടുത്തിട്ട് വേണം വെക്കണം. ഇപ്പൊ തന്നെ കുറെ സാധനങ്ങൾ മണ്ടംപെട്ട ഓഫീസ് റൂമില്, പിന്നെ ഇവിടെ നമ്മളന്ന് കഴിഞ്ഞ ബ്ലോഗിൽ ഹിന്ദി ചേട്ടന്മാരുടെ ആ സ്പേസ് കണ്ടില്ലേ, അവിടെയൊക്കെയാണ് കൊണ്ടുവച്ചിരിക്കണം. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ എന്തൊക്കെയാ പറഞ്ഞല്ലേ, കുറെ നാളെ കഴിയ വർത്താനം പറഞ്ഞിട്ട് പോട്ടെ. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ എന്റെ പെയിന്റ് അടിയൊന്നല്ല, ഒരു സ്റ്റിക്കർ വർക്കും കുറച്ച് മീഷോയിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചതാന്ന് പറഞ്ഞു. അപ്പൊ മീഷോ എന്ന് പറയുന്നത് ഒരു റീസെല്ലിംഗ് ആപ്പാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ മീഷോ എന്നാണ് നമ്മളെല്ലാം മേടിച്ചിട്ടുള്ളത്. മീഷോ എന്ന് പറയുമ്പോ നമുക്ക് ഈ ഒരു ക്രൈസിസിൽ വീട്ടിലിരുന്ന് പ്രത്യേകിച്ച് മുടൽ മുടക്കൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ചിട്ട് നമുക്ക് 110 രൂപയ്ക്കോ 120 രൂപയ്ക്കോ വിൽക്കാൻ പറ്റുന്ന, നമുക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്ന, അതായത് നമ്മളൊരു സെല്ലർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് മേടിച്ച കുറെ ഐറ്റംസ് ആണ്, എല്ലാം അതിൽ നിന്ന് മേടിച്ച ഐറ്റംസ് ആണ് നിങ്ങൾക്ക് എല്ലാം ഞാൻ പറഞ്ഞുതരാം. സ്റ്റിക്കർ മാത്രം നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് തുടങ്ങാം. ഞാൻ എല്ലാം ദാ ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. അതായത് നമ്മള് ഇപ്പൊ ഷൂട്ടിംഗ് ഇപ്പൊ യൂട്യൂബ് തുടങ്ങുന്നവർക്കൊക്കെ ആണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ സ്പേസ് നിങ്ങൾക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ട് വെക്കണം, ബെഡൊക്കെ അടിപൊളിയായിട്ട് വെക്കണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും ആവാം. ഞാനപ്പോ ചെയ്യുന്നുണ്ടല്ലോ, അത് പിന്നെ വേറെ ഒന്നും വീഡിയോ ഈ കൊറോണയുടെ ടൈമിൽ വേറെ കണ്ടന്റ് ഒന്നും ഇല്ലടോ. ഡയൻമേ ലൈഫ് കൊണ്ട് നിങ്ങൾ മടുക്കില്ലേ? അപ്പൊ ഞാൻ ഇതൊരു കുട്ടി വീഡിയോ ആയിട്ട് ചെയ്യുന്നേ ഉള്ളൂ.
സ്വർഗത്തിലേക്ക് നമ്മുടെ പുതിയ സ്വർഗം ഉണ്ടല്ലോ, നമ്മുടെ സ്വപ്ന സ്വർഗത്തിലേക്ക് മാറ്റാനുള്ള രീതിയിലും കൂടിയാ മേടിച്ചിരിക്കണം. അവിടേക്കും യൂസ് ചെയ്യാം എന്നുള്ള രീതിക്കും കൂടിയാണ് മേടിച്ചിരിക്കണം. അപ്പൊ അവിടെ അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം. അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പൊ കൊറേ ചേച്ചിമാരെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീ ഇനി മേടിക്കുന്ന സാധനങ്ങളൊക്കെ പുതിയ വീട്ടിലേക്കുള്ളത് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പുതിയ വീട്ടിലേക്ക് ഇനി അങ്ങനെ നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വീടിന്റെ തീമും കാര്യങ്ങളൊക്കെ എന്താ വരുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അതൊക്കെ അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ തീരുമാനിക്കുള്ളൂ. ഇങ്ങനെ നമ്മൾ പൊളിക്കുമ്പോ ആ ചുമരിന്റെ ആ ഒരു നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന പെയിന്റ് പൊളിഞ്ഞു പോരും കേട്ടോ. കുറെ പേര് എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ പൊളിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ടോ ചോദിച്ചെന്ന്. ചില സ്ഥലങ്ങളിലത്തെ ക്വാളിറ്റി കുറവുള്ള പെയിന്റ് ആണെന്നുണ്ടെങ്കിൽ പൊളിഞ്ഞു പോരും. കുറെ നാളായിട്ട് പെയിന്റ് അടിച്ചോക്കണെന്നാണെങ്കിൽ പൊളിഞ്ഞു പോരും കേട്ടോ. അത് പെയിന്റിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഈ റോള് ഇത് ഒട്ടിക്കാം ആദ്യത്തെ നമ്മുടെ പെട്ടി നമുക്ക് പൊട്ടിക്കാം. ഇത് വന്നിട്ട് ഇത് നമ്മൾ മീഷോയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതായിരിക്കും പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് വേണ്ടി മേടിച്ചതാണ്. ഞാൻ എനിക്ക് അവിടുത്തെ തീമും കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. ഇതിങ്ങനെ വോളിൽ നമ്മൾ ആണിത്തറയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ്, ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. അങ്ങനത്തെ കുറച്ചും കൂടി വലിപ്പമുള്ളതാണ് പിന്നെ വരുന്നത്. ഞാൻ വൈറ്റ് മേടിച്ചത് എനിക്ക് തോന്നുന്നേ നമ്മൾ പുതിയ വീട്ടിലേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം, കണ്ടോ, ഇങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഇത്
ഇതിനുള്ള ആണിയും സ്ക്രൂവും ഒക്കെ ഇതിന്റെ സെറ്റിൽ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. മറ്റേ ഞങ്ങൾ എന്തില്ല, ഇത് വന്നിട്ട് ബ്ലൂ ആ ലൈറ്റ് ഷെയ്ഡിൽ ബ്ലൂ ആണ് കണ്ടോ. ഇത് ഞാൻ എടുക്കുന്നില്ല, നമുക്ക് ഇതും ചിലപ്പോ ഞാൻ മാറ്റി വെക്കും. കാരണം നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴൊക്കെ ഇനി പ്രശ്നമായാലോ എന്ന് വിചാരിച്ചിട്ടേ. സ്ത്രീക്കുട്ടൻ ആണോ അവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ പ്രശ്നമാവും, അവൻ ചിലപ്പോ എണീറ്റ് വരുമ്പോ തലയൊക്കെ മുട്ടും. അപ്പോ ഞാൻ എന്നാലും ഷൂട്ട് ചെയ്യാൻ ഒരു സ്പേസ് എങ്ങനെ ഉണ്ടാവും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇങ്ങനത്തെ കവറുകളാണ് കേട്ടോ, കണ്ടോ. ഇത് നമ്മള് മീഷോയിൽ നിന്ന് മേടിക്കുന്ന കവറുകളാണ്. നല്ല ക്വാളിറ്റി ഉള്ള കവറുകളാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കവറുകള്. കണ്ടോ നല്ല ക്വാളിറ്റി ഉണ്ട്, ഇതേണ്ടോ അങ്ങനത്തെ. പിന്നെ ഇതാ അടുത്തത് വന്നിട്ട് ഇതാ എല്ലാം നല്ല സുന്ദരികളായി അപ്സരസുകളാണ്. കണ്ടോ, ആഹാ എന്ത് ഭംഗിയല്ലേ. ബ്ലാക്കിൽ സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ക്ലാസിക് ആയിട്ടുണ്ട്. പിന്നെ ഒരു യുണീക്കായിട്ടല്ല, ഞാൻ ചേച്ചി സൈഡ് കണ്ടപ്പോ വൈറ്റ് ആയിരിക്കുന്നു. അഞ്ചാമത്തെ കണ്ടോ, ഡാൻസ് ആണ് കളിക്കുന്ന ആള്, അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ ഇങ്ങനത്തെ ഈ സ്ക്വയർ ടൈപ്പിലുള്ള പില്ലോ അല്ലേ, അതുമ്മ ഇടുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഊരാണ്ട് തന്നെ നമുക്ക് ഒരെണ്ണം ഇട്ട് നോക്കാം. അപ്പൊ നമുക്കിത് ബെഡും ഇടാനേ പറ്റുള്ളൂ ഷൂട്ട് ചെയ്യുന്ന നേരത്ത്. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ഇത് സ്ത്രീകുട്ടൻ വൈറ്റൊക്കെ അഴുക്കാക്കും. ചവിട്ടി കുട്ടിട്ട് വേണ്ട, കണ്ടോ അടിപൊളിയല്ലേ. പിന്നെ നമ്മുടെ ഇങ്ങനത്തെ ബോക്സിൽ ഇതാകണ്ടോ, ഇങ്ങനത്തെ ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തലോ, ഇത് നമ്മുടെ പില്ലോ ആണ്, റൗണ്ടിലുള്ള പില്ലോ ആണ്. ഈ റൗണ്ടിലുള്ള പില്ലോ 5 എണ്ണം വന്നിട്ടുണ്ട് അത്. അപ്പോ അതാണ്, ഇതാണ് റൗണ്ടിലുള്ള പില്ലോ എന്ന് പറയുന്നത്. അത് 5 എണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഒരെണ്ണത്തിന് ഞാൻ ഇട്ടു. അപ്പോൾ ഈ 5 എണ്ണത്തിന് ഇടാനായിട്ടുള്ള കവറും നമ്മൾ മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ അയച്ചാൽ. അതും കുറച്ച് വെറൈറ്റി ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ്. ഇങ്ങനത്തെ റോസാപ്പൂക്കളാണ് കേട്ടോ, അതായത് പല കളറിലുള്ള റോസാപ്പൂക്കളില്ലേ. അപ്പോ ഇതിനെ ചെറുതായിട്ട് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ എന്താ പറയാ, ഹെമ്മിങ് ചെയ്യാന്നാ പറയുന്നത്, നമ്മള് ഈര വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്നതിന്, ഇന്റർലോക്ക് പോലെ ചെയ്യുന്നതിന്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു സൈഡില് സാധാരണ ഒരു റോസ് ആറ്റിൻ എന്ന് പറയില്ലേ, നമ്മള് എന്താ പറയാ ഇങ്ങനെ ഒരു ഇതായിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇത് ഇട്ടതാണ്, ഇതിട്ട് ഇടുമ്പോ ഇങ്ങനെ ഇരിക്കുക. ബാക്കിൽ സിബാണ് കൊടുത്തിട്ടുള്ളത്, അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ, അത്ര പെട്ടെന്നൊന്നും കേടാവില്ല. പിന്നെ നമ്മള് ഇത് തല വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലല്ലോ, ഒരു ഷോ പീസ് ആയിട്ട് നമ്മുടെ സെറ്റിമ്മഴും സോഫമ്മഴും ഒക്കെ ഉപയോഗിക്കുന്നതല്ല, അല്ലെങ്കിൽ നമ്മുടെ ദിവാനിലൊക്കെ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോ പല കളറുണ്ട്, എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമായി, മെറൂൺ ഉണ്ട്, പിന്നെ നമ്മുടെ ബ്ലഡ് റെഡ് ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്കിത് മൊത്തം ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച ഒരെണ്ണത്തും ഇട്ട് കൊടുത്ത് കാണിച്ചതാന്നാ വിചാരിച്ചത്. പിന്നെ ഞാൻ എല്ലാം കൂടി എന്തായാലും എല്ലാം എടുത്തു വയ്ക്കാൻ പോവാം. അപ്പൊ ഇട്ടിട്ട് വലിയൊരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് കെട്ടിയിട്ട് എടുത്തു വെക്കാന്ന് വിചാരിച്ചു. ഇതൊന്നും നമ്മുടെ ബെഡും ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല, കാരണം ശ്രീകുട്ടൻ ഏകദേശം അങ്ങനെ അവര് വേണമെന്ന് വിചാരിച്ചിട്ടല്ല, എപ്പോഴും ചാടി കയറി ടി വി കാണാനൊക്കെ ഇരിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു വട്ടം യൂസ് ചെയ്താൽ പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാൻ നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. അത് കാരണമുണ്ട് എല്ലാം നമ്മളെടുത്ത് വീണ്ടും കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി കാണുന്ന വ്ളോഗിലൊന്നും ചിലപ്പോൾ നിങ്ങളിത് കാണണമെന്നില്ല. അപ്പോൾ അതേ കണ്ട, ഇത് നമുക്ക് മെറൂണാണ്. എല്ലാം നമുക്ക് ഇട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഏതാണ് ഏറ്റവും ഇഷ്ടമായതെന്ന് പറഞ്ഞോളൂ കേട്ടോ, അതായത് ഇതിൻ്റെ സ്ക്വയർ ടൈപ്പാണോ ഇഷ്ടമായേ, അതോ ഈ ഫ്ലവേർഡാണോ ഇഷ്ടമായെന്ന് പറഞ്ഞോളൂ കേട്ടോ. പിന്നെ നമുക്ക് വേറെ ഒരെണ്ണമുണ്ട്, ഒരു റെഡ് കളറിൻ്റെ ഒരു ഫ്ലവർ ഉണ്ട് ഫുള്ള്. എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമായി, വൈറ്റ് നമുക്ക് കുറച്ച് അധികം മേടിക്കണം അല്ലേ. ഇതന്നെ മതിട്ടാ, നമുക്കിപ്പോൾ അധികം സ്പേസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ കണ്ട, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഇതിനേക്കാളും കുറച്ചുകൂടി വലിപ്പം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അങ്ങനെ ഒരു ഞാൻ പ്രതീക്ഷിച്ചേക്കാൾ ഒരു പൊടിയേ കുറവുള്ളൂ, അത്രയ്ക്ക് കുറവൊന്നുമില്ല. എന്നാലും കണ്ടോ ഇത്ര വലിപ്പമുണ്ട്. ഞാൻ ഇത് നമുക്കൊരു ഷോ പീസൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ ഒരു ഇതുപോലൊരു 3 എണ്ണം കൂടി ഉണ്ടെങ്കിൽ 5 എണ്ണമായിട്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റിലോ സോഫയിലൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ ഫൈനലി ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മൾ മേക്കപ്പ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഫലപ്രദമാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ വലിയ ആവശ്യമൊന്നും ഇല്ല, നമുക്ക് ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് റിവ്യൂ കാണിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒരു സ്പേസ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അവർ ബ്രാൻഡ് ചിലപ്പോൾ ആവശ്യപ്പെടും, പിന്നെ ബാക്ക്ഗ്രൗണ്ട് വേണം എന്നൊക്കെ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്പേസ് എനിക്ക് ആവശ്യമായതുകൊണ്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ. ഫൈനലി നമ്മുടെ ഈ ഒരു സ്പേസിനെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെന്നൊന്നും ഇങ്ങനെ വെക്കാനൊന്നും പറ്റില്ല കേട്ടോ നമുക്ക്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടി നമുക്ക് കെടുക്കാനും ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് ആണ്. പക്ഷെ
അതില് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ നമുക്ക് ഇത് ഞാൻ ഒതുക്കി എവിടേക്കെങ്കിലും മാറ്റി വെക്കും. കട്ടിലിന്റെ അടിയിലോ വലിയ പെട്ടിയിലാക്കിയിട്ട് അവിടെയൊക്കെ വെച്ചിട്ട് ഷൂട്ടിങ്ങിന്റെ നേരത്തെ എടുത്ത് വെക്കുകയാണ് ചെയ്യുക. എന്തെങ്കിലും പ്രൊഡക്ട് റിവ്യൂ സാധനങ്ങൾ പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫ് അല്ലേ, ഇവക സംഭവങ്ങളൊന്നും വേണ്ട. ഇനിയിപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പേസ്, അതായത് ഇപ്പൊ ചിലപ്പോ ചിലർക്ക് ഒരു റൂം ഉള്ളവരാണെങ്കിൽ അവരുടെ റൂമൊക്കെ, എനിക്ക് ഞാൻ പഠിക്കുന്ന ടൈമില് അങ്ങനെയായിരുന്നു കേട്ടോ. എന്റെ ബെഡ്, എന്റെ ബ്ലാങ്കറ്റ് എന്ന് പറയുമ്പോ സത്യം പറഞ്ഞാൽ എന്താ പറയാ, അത് എന്റെ മാത്രം പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനൊക്കെ ഞാൻ എടുത്ത് വെക്കാന്ന് പറയുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവമായിരിക്കും. അപ്പൊ ഇതിന്റെ ഒക്കെ ലിങ്ക് താഴെ ഞാൻ കൊടുക്കാം. എങ്ങനെയാണ് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. ഇപ്പൊ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് മീഷോയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് മീഷോ ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി ആയിട്ടാണ് അവർ എല്ലാ സാധനങ്ങളും അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഞാൻ പറയുന്നത് തന്നെയാണ്, ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. കണ്ടോ, കാറ്റഗറി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ഐറ്റംസ്, അതുപോലെ സാരീസ്, കുർത്തീസ്, സൽവാർസ്, അങ്ങനെ ഇപ്പോൾ ഓരോ കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് റിവ്യൂ നോക്കി മേടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ തന്നെ കണ്ടോ, അവർ ചിലരത് അൺബോക്സിങ് ചെയ്യുന്നത്, അവരത് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കി വേണം നമ്മൾ മേടിക്കാൻ. എനിക്ക് ക്ലോത്ത് ആണെങ്കിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടുള്ളത്, ഇപ്പൊ എന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഇഷ്ടപ്പെട്ടു, ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മള് ഓരോ ഒരു ഐറ്റം ആണ് ഒരു തവണ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഐറ്റം നമ്മുടെ കാർട്ടിലിട്ടിട്ട് നമ്മുടെ മാർജിൻ എത്രയാണോ വേണ്ടത് അത് ആഡ് ചെയ്തിട്ട് നമുക്ക് ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അവരുടെ അഡ്രസ്സും കൂടി ആഡ് ചെയ്തിട്ട് പ്ലേസ് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മീഷോയിൽ നിന്ന് സാധനങ്ങൾ വീട്ടിലെത്തും. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്, ഇനി വൈകുന്നേരം ബാക്കിയുള്ള പരിപാടികളിലേക്കൊക്കെ കടക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത്. ഇതിപ്പോ ഞാനിതൊക്കെ മാറ്റിയിട്ട് ഇവിടെ സാധാരണ ഒരു ബ്ലാങ്കറ്റും കുഞ്ഞുട്ടൻ ആ സൈഡിൽ വെച്ചിട്ട് ഇന്ന് ഞാൻ ശ്രീകുട്ടനും ഇവിടെയാണ് കിടന്ന് ഉറങ്ങുക. എന്നാലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ ഉടയുന്നതായിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ നമ്മുടെ എക്സിഡന്റിന്റെ ഉള്ളിൽ, എക്സിഡന്റിന്റെ ഷേപ്പ് അതിന്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടില്ല. അതിനൊരു ബ്ലൂം കൂടി ഉണ്ട്, അത് നമുക്ക് പുതിയ വീട്ടിലേക്ക് വെക്കാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ എടുത്ത് മാറ്റും കംഫർട്ടബിൾ ആയിട്ട് തോന്നണില്ല എന്നുണ്ടെങ്കിൽ. ഇതാണ് നമ്മുടെ ഫൈനൽ സ്പേസ് എന്ന് പറയുന്നത്.